സൗദി അറേബ്യയിൽ നിന്ന് മംഗളൂരുവിലേക്ക് ക്രൂഡ് ഓയിലുമായി വന്ന കപ്പലിന് നേരെ ഡ്രോൺ ആക്രമണം കപ്പലിൽ പടർന്ന തീ പെട്ട നടക്കാനായതിനാൽ ദുരന്തം ഒഴിവായി എം വി ചെംപ്ലൂട്ടോ എന്ന ഇസ്രായേൽ ബന്ധമുള്ള കപ്പലിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് സൗദി അറേബ്യയിൽ നിന്ന് ക്രൂഡ് ഓയിലുമായി മംഗളൂരുവിലേക്ക് പോവുകയായിരുന്നു എം വി ചെംപ്ലൂട്ടോ എന്ന കപ്പൽ ഗുജറാത്തിലെ പോർബന്ദർ തീരത്തിന് ഇരുന്നൂറ്റി പതിനേഴ് നോട്ടിക്കൽ മൈലകലെ അറബിക്കടലിൽ വെച്ചാണ് കപ്പലിനു നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായത് സ്ഫോടനമുണ്ടായി തീപിടിച്ചു കപ്പലിന് തകരാർ പറ്റി ഇരുപത് ഇന്ത്യക്കാരടക്കം നിരവധി ജീവനക്കാർ കപ്പലിലുണ്ടായിരുന്നു പെട്ടെന്ന് തീയണച്ചതിനാലാണ് വലിയ അപകടം ഒഴിവായത് വിവരം കിട്ടിയ ഉടൻ ഇന്ത്യൻ നാവികസേനയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും കപ്പലുകൾ ആക്രമണം നേരിട്ട കപ്പലിനടുത്തേക്ക് തിരിച്ചു മേഖലയിലുള്ള എല്ലാ കപ്പലുകൾക്കും ഇന്ത്യൻ കപ്പലുകൾ മുന്നറിയിപ്പ് നൽകി ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല കഴിഞ്ഞ മാസം ഇസ്രയേലിന്റെ ചരക്കുകപ്പലിനു നേരെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഡ്രോൺ ആക്രമണമുണ്ടായിരുന്നു ഇറാന്റെ പിന്തുണയുള്ള ഹൂത്തി വിമതരുടെ ആക്രമണം പതിവായതോടെ പല കമ്പനികളും ചെങ്കടൽ വഴിയുള്ള ചരക്കുനീക്കം നിർത്തിവച്ചിരിക്കുകയാണ് ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന ആക്രമണം അവസാനിപ്പിക്കാതെ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം നിർത്തില്ല എന്നാണ് ഹൂത്തികളുടെ വാദം ഹൂത്തികളുടെ ഈ വെല്ലുവിളിക്ക് പിന്നാലെയാണ് അറബിക്കടലിലും ആക്രമണമുണ്ടായിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ഏഷ്യാനെറ്റ് ന്യൂസ്